2024 നൊബേൽ സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ശാസ്ത്ര നോബലുകൾ മൂന്നും ഭാവി പ്രതീക്ഷയുടേതാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്ന കണ്ടെത്തലുകൾക്കായിരുന്നു. വൈദ്യശാസ്ത്ര നോബേൽ മൈക്രോ ആർ എൻ എ കണ്ടെത്തിയ അമേരിക്കൻ ശാസ്ത്രജ്ഞരായ വിക്ടർ ആംബ്രോസിനും ഗാരി റൂക്കിനുമാണ്. ജീവജാലങ്ങളുടെ ശരീരത്തിലെ വിവിധ കോശങ്ങളുടെ പ്രവർത്തനത്തെ വ്യത്യസ്തമാക്കുന്നത് മൈക്രോ ആർ എൻ എ വഴി കൈമാറ്റം ചെയ്യപ്പെടുന്ന നിർദ്ദേശങ്ങളാണ്. ജീവജാലങ്ങൾ എങ്ങനെ പരിണമിച്ചുവെന്നും എങ്ങനെയാണ് ശരീരത്തിലെ വിവിധ അവയവങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും മനസ്സിലാക്കാൻ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തൽ നിർണായകമായി. കോശങ്ങളുടെ വളർച്ച, വൈവിധ്യവൽക്കരണം, സ്വയംഹത്യ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ മൈക്രോ ആർ എൻ എകളിലൂടെ സാധിക്കും. ചികിത്സാരംഗത്ത് മൈക്രോ ആർ എൻ എയെ ഉപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനും വിവിധ തരം വൈറസ് ബാധകളുമടക്കം ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ ക്ലിനിക്കൽ ട്രയലുകളും തുടങ്ങിക്കഴിഞ്ഞു. നിർമ്മിത ബുദ്ധിക്ക് അടിത്തറയിട്ട ശാസ്ത്രജ്ഞരായ ജോൺ ഹോപ്ഫീൽഡിനും ജെഫ്രി ഹിൻഡണിനുമാണ് ഈ വർഷത്തെ ഭൗതിക ശാസ്ത്ര നോബേൽ. അമേരിക്കൻ ശാസ്ത്രജ്ഞനും പ്രിൻസ്റ്റൺ സർവകലാശാലയിലെ എമിറിറ്റസ് പ്രൊഫസറുമാണ് ജോൺ ഹോപ്ഫീൽഡ്. ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ജെഫ്രി ഹിൻഡൺ കാനഡയിലെ ടൊറന്റോ സർവകലാശാലയിൽ എമിറിറ്റസ് പ്രൊഫസറാണ്. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകളിലൂടെ മെഷീൻ ലേണിംഗ് സാധ്യമാക്കിയതിനാണ് പുരസ്കാരം. ഇവരുടെ ഗവേഷണങ്ങളാണ് ഇന്നത്തെ AI സംവിധാനങ്ങളുടെയൊക്കെ അടിത്തറ. നിർമ്മിത ബുദ്ധിയുടെ മൂന്ന് തലതൊട്ടപ്പന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന ജെഫ്രി ഹിൻഡൺ ഈ രംഗത്തെ ഇപ്പോഴത്തെ പ്രധാനികളിൽ പലരുടെയും അധ്യാപകൻ കൂടിയാണ്. ഓപ്പൺ AI ചീഫ് സയന്റിസ്റ്റ് ആയിരുന്ന ഇല്യ സുഷ്കേവറാണ് ഈ ഗണത്തിലെ പ്രമുഖൻ. AI വികസനം ഏറെ ശ്രദ്ധയോടെ വേണമെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഹിൻഡൺ സാം ആൾട്ട്മാനെ നഖശിഖാന്തം എതിർക്കുന്നവരിൽ പ്രധാനിയാണ്. പ്രോട്ടീനുകളുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഇത്തവണത്തെ രസതന്ത്ര നോബേൽ. അമിനോ ആസിഡുകളാൽ നിർമ്മിതമായ കാർബണിക സംയുക്തങ്ങളാണ് പ്രോട്ടീനുകൾ. ജീവശരീരത്തിലെ എല്ലാ രാസപ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് പ്രോട്ടീൻ തന്മാത്രകളാണെന്ന് പറയാം. കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈനിൽ പുതുവഴി വെട്ടിയ ഡേവിഡ് ബേക്കർ, ഡെമിസ് ഹസാബിസ്, ജോൺ ജമ്പർ എന്നീ ശാസ്ത്രജ്ഞർക്കാണ് രസതന്ത്ര നോബേൽ. സാധാരണയായി പ്രോട്ടീനുകളിൽ കാണപ്പെടുന്ന 20 അമിനോ ആസിഡുകളെ ഉപയോഗിച്ച് ജീവശരീരത്തിൽ കാണപ്പെടാത്ത തരം പുതിയ പ്രോട്ടീനുകൾ നിർമ്മിച്ചതിനാണ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ഡേവിഡ് ബേക്കറിനെ പുരസ്കാരം തേടിയെത്തിയത്. 2020 ഡെമിസ് ഹസാബിസും ജോൺ ജമ്പറും അവതരിപ്പിച്ച ആൽഫ ഫോൾഡ് 2 എന്ന AI മോഡൽ പ്രോട്ടീനുകളുടെ ഘടന പ്രവചിച്ച് ചരിത്രം സൃഷ്ടിച്ചു. ഗൂഗിളിന്റെ ഡീപ് മൈൻഡ് AI ലാബിലെ ഗവേഷകരാണ് ഇരുവരും. പ്രോട്ടീൻ ഗവേഷണ രംഗത്തെ തന്നെ മാറ്റിമറിച്ചിട്ടുള്ളതാണ് ആൽഫ ഫോൾഡ് 2. ഏറെക്കാലം എടുത്ത് ചെയ്തിരുന്ന പല പഠനങ്ങളും അതിവേഗം പൂർത്തിയാക്കാനുള്ള സാധ്യതയാണ് ഈ AI സങ്കേതം തുറന്നിട്ടിരിക്കുന്നത്. ഭൗതിക ശാസ്ത്ര നോബേലും രസതന്ത്ര നോബേലും AIയുമായി ബന്ധപ്പെട്ട ഗവേഷണ ഫലങ്ങൾക്ക് കിട്ടുന്നത് അടിസ്ഥാന ശാസ്ത്ര ഗവേഷണ രംഗത്ത് AI ഉണ്ടാക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയായാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് റോബോ ടാക്സി. ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനി ടെസ്ലയുടെ പുത്തൻ കാറാണ്. സ്റ്റിയറിംഗ് വീലില്ല, ക്ലച്ചില്ല, ആക്സിലറേറ്റർ ഇല്ല, ബ്രേക്ക് പെഡൽ പോലുമില്ല. പൂർണ്ണമായും സ്വയം നിയന്ത്രിക്കുന്ന കുഞ്ഞൻ കാറാണ് സംഭവം. ഒരു സമയം രണ്ടു പേർക്ക് മാത്രമേ യാത്ര ചെയ്യാനാകൂ. ഓലയും ഊബറും ഒക്കെ ബുക്ക് ചെയ്യുന്നത് പോലെ ബുക്ക് ചെയ്താൽ റോബോ ടാക്സി നിങ്ങളെ തേടി വരും, ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടാക്കും. അതല്ലെങ്കിൽ സ്വന്തമായി റോബോ ടാക്സി വാങ്ങാം. അതിനെ ടാക്സി സർവീസിന് വേണമെങ്കിൽ വിട്ടു നൽകി വരുമാനവും ഉണ്ടാക്കാം. മസ്കിന് അങ്ങനെ പല പദ്ധതികളുമുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 2026 വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മാണം തുടങ്ങും എന്നാണ്. അതെന്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. വില $30,000 താഴെയാകും എന്നും മസ്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ വിനിമയ നിരക്ക് വെച്ച് 25 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കടുത്ത് വരും ആ തുക. ഗൂഗിൾ മാതൃ കമ്പനി ആൽഫബറ്റിന്റെ വെയ്മോ ആണ് നിലവിൽ ഈ രംഗത്തെ ഏറ്റവും ശക്തരായ കമ്പനി. സാൻഫ്രാൻസിസ്കോ, ലോസ് ആഞ്ചലസ്, ഫീനിക്സ്, ഓസ്റ്റിൻ എന്നീ നഗരങ്ങളിൽ ഇപ്പോൾ തന്നെ വെയ്മോ സർവീസ് നടത്തുന്നുണ്ട്. 20 പേരെ വഹിക്കാൻ കഴിയുന്ന റോബോ വാൻ എന്ന വാഹനവും ടെസ്ലയുടെ വി റോബോട്ട് പരിപാടിയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതെപ്പോൾ നിരത്തിലിറങ്ങും എന്ന് പറയാനായിട്ടില്ല. ടെസ്ലയുടെ ഒപ്റ്റിമസ് റോബോട്ടുകളും വി റോബോട്ട് പരിപാടിയുടെ ഭാഗമായിരുന്നു. പക്ഷെ അവിടുത്തെ പ്രദർശനത്തിൽ കണ്ടത് പൂർണ്ണമായും സ്വയം നിയന്ത്രിക്കുന്ന ഒപ്റ്റിമസ് റോബോട്ടുകളെ ആയിരുന്നോ അതോ മനുഷ്യർ വിദൂരത്തിരുന്ന് അവരെ സഹായിക്കുന്നുണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. സ്വകാര്യ ബഹിരാകാശ നിലയങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്ന പല കമ്പനികളെയും ഈ ഓർബിറ്റിൽ തന്നെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയായ വാസ്റ്റ് അവരുടെ ബഹിരാകാശ നിലയത്തിന്റെ മാതൃക കഴിഞ്ഞ ആഴ്ച അവതരിപ്പിച്ചു. ഹേവൻ 1 എന്നാണ് ഈ നിലയത്തിന് കമ്പനി നൽകിയിരിക്കുന്ന പേര്. 2025 ഓഗസ്റ്റിൽ വിക്ഷേപണം നടത്തുകയാണ് ലക്ഷ്യം. ഈ സമയക്രമം പാലിക്കാനായാൽ ലോകത്തിലെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നിലയമാകും ഹേവൻ 1. സ്പേസ്എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിലാകും പേടകത്തെ ബഹിരാകാശത്തേക്ക് അയക്കുക. സ്പേസ്എക്സിന്റെ തന്നെ ഡ്രാഗൺ പേടകമായിരിക്കും ബഹിരാകാശ സഞ്ചാരികളുടെ യാത്രാവാഹനം. സ്പേസ് സ്യൂട്ടുകളും സ്പേസ്എക്സിന്റെ തന്നെയാണ്.
30 ദിവസം വരെ പേടകത്തിൽ ആളുകൾക്ക് ബഹിരാകാശത്ത് താമസിക്കാനാകും. ബഹിരാകാശത്ത് വെച്ച് പരീക്ഷണങ്ങൾ നടത്താനുള്ള സൗകര്യവും സഞ്ചാരികൾക്ക് ഭൂമിയിലെ ഒരു മുന്തിയ ഇനം ഹോട്ടലിന് സമാനമായ താമസ സൗകര്യങ്ങളുമാണ് വാസ്റ്റ് വാഗ്ദാനം ചെയ്യുന്നത്. സ്റ്റാർലിങ്ക് ഉപഗ്രഹങ്ങൾ വഴിയാകും ഹേവൻ വൺ ഭൂമിയുമായി ആശയവിനിമയം നടത്തുക. ഒരു ഇന്ത്യൻ കണക്ഷൻ കൂടിയുണ്ട്. ഇന്ത്യൻ വംശജനായ സിദ്ധാർത്ഥ് ഹരിഹരനാണ് കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. എന്തായാലും കാത്തിരിക്കാം സ്വകാര്യ ബഹിരാകാശ നിലയം പ്രവർത്തനക്ഷമമാകുന്ന ദിവസത്തിനായി. ഇന്റർനെറ്റ് ആർക്കൈവ് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെടുകയും പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുകയും ചെയ്യുന്ന വിവരങ്ങളുടെ സൂക്ഷിപ്പ് കേന്ദ്രമാണ് ഈ വെബ്സൈറ്റ്. പഴയ വാർത്താ ലിങ്കുകളും ഡൊമൈൻ പുതുക്കാതെ നശിച്ചുപോയ വെബ്സൈറ്റുകളും ഓൺലൈൻ ഗെയിമുകളും വരെ ഈ സൈറ്റ് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഓൺലൈൻ എഴുത്തുകൾ വീണ്ടും വീണ്ടും തിരുത്തപ്പെടുന്ന കാലത്ത് തിരുത്തപ്പെടാത്ത മൂലരൂപവും തിരുത്തിയ നിലവിലെ രൂപവും സൂക്ഷിച്ചു വയ്ക്കാനും ഈ വെബ്സൈറ്റ് ആയിരുന്നു ഏറ്റവും മികച്ച ഓപ്ഷൻ. വെബ്സൈറ്റുകൾക്ക് പുറമേ അപൂർവ പുസ്തകങ്ങളുടെ ഡിജിറ്റൽ പതിപ്പുകളുടെ ശേഖരവും സ്വന്തമായുള്ള ഇന്റർനെറ്റ് ആർക്കൈവിനെതിരെ അസാധാരണമായൊരു സൈബർ ആക്രമണം നടന്നു കഴിഞ്ഞ ആഴ്ച. ഇന്റർനെറ്റ് ആർക്കൈവിൽ രജിസ്റ്റർ ചെയ്തവരുടെ അക്കൗണ്ട് വിവരങ്ങൾ ഹാക്കർമാർ ചോർത്തിയെടുത്തു. വെബ്സൈറ്റിനെതിരെ പ്രവർത്തനരഹിതമാക്കാനും ശ്രമം നടന്നു. എസ് എൻ ബ്ലാക്ക്മെറ്റ എന്നൊരു അക്കൗണ്ട് ആക്രമണത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. പലസ്തീൻ വിരുദ്ധരാണ് വെബ്സൈറ്റിന് പിന്നിലെന്ന് ആരോപിച്ചാണ് ഇവർ ആക്രമണം നടത്തിയതത്രേ. ശക്തമായ സെൻസറിങ്ങിൻ്റെ ഈ കാലത്ത് വിവരങ്ങളുടെ ഏറ്റവും നിഷ്പക്ഷമായ സ്രോതസ്സുകളിൽ ഒന്നിനെതിരെ നടന്ന ആക്രമണം പലസ്തീൻ അനുകൂലികളാണ് നടത്തിയത് എന്ന് പറയുന്നതിൽ ഒരു വിരോധാഭാസമുണ്ട്. ഇവർ ശരിക്കും പലസ്തീൻ അനുകൂലികളാണോ അതോ അങ്ങനെ അവകാശപ്പെട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്നതിൽ വ്യക്തതയില്ല. എന്തായാലും ഇസ്രയേലുമായി ഒരു തരത്തിലും ഇന്റർനെറ്റ് ആർക്കൈവിന് ബന്ധമില്ലെന്ന് മാത്രമല്ല, ഇസ്രായേലിനെതിരായി എഴുതപ്പെട്ട പല ലേഖനങ്ങളുടെയും വിവരങ്ങളുടെയും സൂക്ഷിപ്പ് കേന്ദ്രം കൂടിയായിരുന്നു ഈ സൈറ്റ്. അങ്ങനെ ഈ ആഴ്ചത്തെ ഈ ഓർബിറ്റിൽ ഇത്രമാത്രം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.